വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകും ഈ ബലിപീഠത്തിൽ ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകും ഈ ബലിപീഠത്തിൽ നന്ദി തൻബലിയാ എളിയുന്ന തിരിയാ ോടൊപ്പം മൊഴി ബലിയായി തീരാ നവജീവൻ നേടാ പുതുമകരായി തിരിയാ തിരുസുതനോടൊപ്പം മൊഴി ബലിയായി തീരാ നവജീവൻ നേടാ പുതുമകരായി തിരിയാ തിരുനാടിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ കൊലിയർപ്പിക്ക സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്തിരുശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്തിരു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മത്തിരു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്ഥിതനാം താതാമി നാമം പൂജിതമാകണമേ നിൻ രാജ്യം
വന്നിടണമേ പരിശുദ്ധനേ പരിശുദ്ധൻ പരിശുദ്ധൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും പീഡങ്ങളുടെ പ്രിയവത്തൻകാരൻ നൽകിയ ദൈവദിവസങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. പാടും നിൻകുകളെന്നും ഞാൻ സകലേശാമിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതും. പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന് പ്രത്യക്ഷനാവുന്ന നിങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. Thank you.
നന്ദി പറയുന്നുത്തമാകുന്നു അതിന് തങ്ങളുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥവിനയമോട് നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമ ഉദ്ധാനം നീ അരുളുന്നു അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരു ചെയ്യുമേകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ നീക്കുവാമേ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമി ഈശോനാഥവിനയമോടെ നിന്നെ നമി ചുപുകഴ്ത്തുന്നു മറ്റൊരു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു ശരീരങ്ങളെ അർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാധിത്യം പരിപാലിക്കുന്നവനുമാകുന്നു നിങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായ നീക്കും ആമേൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനനാം സർവേശ പരിപാവനനാ ബലവാനേ പരിപാവനനാ ഭവത്തിനേ നിൻ കൃപ ഞങ്ങൾ തേകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനനാം സർവേശ പരിപാവനനാ ബലവാനേ പരിപാവനനാ അമർത്യനേ നിൻ കൃപ ഞങ്ങൾ ഏകണമേ ആദി മുതൽ എന്നേക്കുമാമേ പരിപാവനനാം സർവേശ പരിപാവനനാ ബലവാനേ പരിപാവനനാ അമർത്യനേ നിൻ കൃപ ഞങ്ങൾ ഏകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ സമരീവനായി വസിക്കുന്ന പരിശുദ്ധനും സുതരഹരം ബലവാനുമർത്തനുമായി കർത്താവിയുടെ സ്വഭാവത്തിനൊത്തം ഇതായപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുക അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കണ്ണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും ആമേൻ
എൻ്റെ സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന ഗുരു ആശീർവദിച്ചാലും ദൈവസവരനെ അനുഗ്രഹിക്കട്ടെ. നേരം പുലർന്നപ്പോൾ ദൂർനന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിന് ശേഷം അവരിലൊരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞ് നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്, മലമുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ലോത്ത് പറഞ്ഞു, യജമാനനെ അങ്ങനെ പറയരുതേ, ഞാൻ അങ്ങേക്ക് പ്രതിക്ക് പാത്രമായ ആണല്ലോ, എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടുവാൻ എനിക്ക് വയ്യ, അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ്, ചെറുതുമാണ്, ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ, അത് ചെറുതാണല്ലോ, അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല, വേഗമാകട്ടെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക, നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ പട്ടണത്തിന് സോവാർ എന്ന് വിളിപ്പേരുണ്ടായി. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്തിൽ നിന്ന് സോദോമിലും ഗൊമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളിലെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പുറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. എൻ്റെ സഹോദരെ, ജോഷുവ പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന. ഇസ്രായേലിനോട് നൽകുമെന്ന് പിതാക്കന്മാരോട് കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശം അങ്ങനെ അവർക്ക് നൽകി. അവരത് കൈവശമാക്കി അവിടെ വാസമർപ്പിച്ചു. കർത്താവ് അവരുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ എല്ലാ അതിർത്തികളിലും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ആർക്കും അവരെ എതിർക്കാൻ സാധിച്ചില്ല. കാരണം എല്ലാ ശത്രുക്കളെയും കർത്താവ് അവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നൊഴിയാതെ എല്ലാം നിറവേറി. റൂബൻ ഗാദ് ഗോത്രങ്ങളെയും മനാസയുടെ അർദ്ധഗോത്രങ്ങളെയും ജോഷുവ വിളിച്ചുകൂട്ടി. അവൻ അവരോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങളനുസരിച്ചു, എൻ്റെ ആജ്ഞ നിങ്ങൾ അനുവർത്തിക്കുകയും ചെയ്തു. നിങ്ങളുടെ സഹോദരന്മാരെ ഇന്ന് വരെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിങ്ങൾ ഉത്സുകരായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ കർത്താവിൻ്റെ ദാസനായ മോശ ജോർദാനക്കരെ നിങ്ങൾക്ക് അവകാശമായി നൽകിയ ദേശത്തുള്ള ഭവനങ്ങളിലേക്ക് മടങ്ങുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ വഴികളിലൂടെ ചരിക്കുകയും അവിടുത്തെ പ്രമാണങ്ങൾ അനുസരിക്കുകയും അവിടുത്തോട് വിശ്വസ്തത പുലർത്തുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ ആരാധിക്കുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുന്നതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കർത്താവായ ദൈവം, നിങ്ങളുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനയോടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും നിങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും നിങ്ങളുടെ കരുണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഖ റോമയിലെ സഭയ്ക്കെഴുതിയ ലേഖനം ശിവാനെ അനുഗ്രഹിക്കട്ടെ.
തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗ തടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുവിൻ. സ്വതേ അശുദ്ധമായി ഒന്നുമില്ല എന്ന് ഞാൻ അറിയുകയും കർത്താവായ ഈശോയിൽ എനിക്ക് ബോധ്യമാകുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവന് അത് അശുദ്ധമായിരിക്കും. ഭക്ഷണം നിമിത്തം നിന്റെ സഹോദരൻ്റെ മനസ്സ് വിഷമിക്കുന്നുവെങ്കിൽ നീ സ്നേഹത്തിൽ ചരിക്കുന്നില്ല. മിശിഹ ആർക്കുവേണ്ടി മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത്. അതിനാൽ നിങ്ങളുടെ നന്മ നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. കാരണം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇപ്രകാരം മിശിഹായെ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. ആകയാൽ സമാധാനത്തിനും അന്യോന്യമുള്ള പരിപോഷണത്തിനും ഉതകുന്നവ നമുക്ക് അന്വേഷിക്കാം. ഭക്ഷണത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തകർത്ത് കളയരുത്. എല്ലാം ശുദ്ധമാണ്. എന്നാൽ ഇടർച്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയാകുന്നു. മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും നിന്റെ സഹോദരന് ഇടർച്ച വരുത്താതെയും ഇരിക്കുന്നത് നല്ലത്. നിനക്കുള്ള വിശ്വാസം ദൈവസന്നിധിയിൽ നിൻ്റേതു തന്നെ ആയിരിക്കട്ടെ. താൻ അംഗീകരിക്കുന്ന കാര്യത്തിൽ സ്വയം കുറ്റപ്പെടുത്താത്തവൻ ഭാഗ്യവാൻ. സംശയിക്കുന്നവൻ ഭക്ഷിച്ചാൽ അത് വിശ്വാസത്തിൽ നിന്ന് അല്ലാത്തതിനാൽ വിധിക്കപ്പെടും. എന്തെന്നാൽ വിശ്വാസത്തിൽ നിന്ന് അല്ലാത്തതെല്ലാം പാപമാണ്. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ എന്നും നിത്യവുമായി പവിച്ചീടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയനാടുകൾക്ക് വേണ്ടി സജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായി കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി ചിന്തയില്ലാത്തതു കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്, പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെ ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു.
അവൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. വീണ്ടും എടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവിനെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയില്ല. ഞാനത് സമനസ്സർപ്പിക്കുകയാണ്. അതർപ്പിക്കാനും വീണ്ടും എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കുസ്തുതി. ജയപ്രിയുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ തിരുവചനത്തിൽ, ബൈബിളിൽ ദൈവത്തെ ഇടയനായിട്ട് സങ്കല്പിക്കുന്ന ഇടയസങ്കല്പം നമുക്ക് പഴയ നിയമത്തിലും പ്രത്യേകിച്ച് പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 23 അധ്യായം ദൈവത്തിൻ്റെ ഇടയ മനോഭാവങ്ങൾ വളരെ വിവരിക്കുന്നതായിട്ട്, വളരെ നല്ലതായിട്ട് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ സമകാലികമായിട്ടുള്ള എഴുത്തുകളിലും അല്ലെങ്കിൽ നോവലുകളിലും അല്ലെങ്കിൽ സിനിമകളിലുമൊക്കെ ഈ കുഞ്ഞാടെന്ന സങ്കല്പം നമ്മളെ, ക്രൈസ്തവരെയൊക്കെ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമായിട്ടാണ് നമ്മൾ സമകാലികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത്, കുഞ്ഞാടെന്നുള്ള പദം. മറിച്ച് ദൈവത്തിൻ്റെ സങ്കല്പത്തിൽ കുഞ്ഞാടെന്നുള്ള പദം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പദമാണ്. ഈശോ ഞാൻ നല്ലിടയനാണ് എന്ന് പറയുമ്പോൾ ഈശോയുടെ മനസ്സിലേക്ക് പഴയ നിയമസങ്കല്പങ്ങൾ, ഒരു 3-4 സങ്കല്പങ്ങൾ ഓടി എത്തിക്കാണും എന്നാണ് വിചാരിക്കുക. ആബേല് ആദ്യത്തെ ഇടയനായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാബേലിനാൽ വധിക്കപ്പെട്ട ആബേല്, ആബേല് തൻ്റെ മുന്തിയ ഇനം ആടുമാടുകളൊക്കെ ദൈവത്തിന് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിന് രോഷം കൊണ്ട് അല്ലെങ്കിൽ അസൂയ പൂണ്ട കായൻ ആബേലിനെ വധിക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആബേല് അന്ന് കൊല ചെയ്യപ്പെട്ടത്, രക്തം ചിന്തി കൊല ചെയ്യപ്പെട്ടത്, അതായത് അസൂയ മൂലമാണ്. ഈശോ എന്നുള്ള വ്യക്തി ഞാൻ നല്ലിടയനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട വ്യക്തിയാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമുക്ക് ജീവനുണ്ടാകാൻ വേണ്ടി ബലിയർപ്പിച്ച വ്യക്തിയാണ് ഈശോ എന്നുള്ള വ്യക്തി. അപ്പോൾ ആബേലിൻ്റെ ഒരു പ്രതിരൂപമാണ് ഈശോ നല്ലിടയനാവുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ ചിത്രമെന്ന് പറയുന്നത് മോശ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 3 അധ്യായത്തിൽ മോശയുടെ കാര്യം നമ്മൾ ഉടനീളം കാണാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മോശയുടെ ചിത്രം, അവരെ നയിച്ച് ബിക്കനായിരുന്ന മോശയെ ദൈവം ശക്തിപ്പെടുത്തി ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് മോചിപ്പിക്കുന്ന മോശ ഇടയൻ്റെ ചിത്രമാണ്. അപ്പോൾ വിമോചകനാണ് ഈശോ. ഈശോ നല്ലിടയനാണ് എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കുന്ന വിമോചകനാണ് ഈശോ എന്ന് രണ്ടാമത്തെ ഇടയസങ്കല്പം ഇവിടെ സൂചിപ്പിക്കുകയാണ്. 3 ഇടയസങ്കല്പം എന്ന് പറയുന്നത് ദാവീദൊരിടയായിരുന്നു. 1 സാമുവേലിൻ്റെ പുസ്തകത്തിൻ്റെ 17 അധ്യായത്തിൽ സാമുവേല് ഇടയനായിട്ട് ഞാൻ ഇടയനാണ്, കരടിയോ സിംഹമോ ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ അവയെ പിന്തുടർന്ന് പിടിക്കുകയും അവയെന്നെ ആക്രമിച്ചാൽ ഞാൻ ഞെരിക്കുകയും അവനെ കൊല്ലുകയും ചെയ്യുമെന്ന് ദാവീദ് ഒരിടയനായിട്ട് ഉൽപ്പത്തി സാമുവേലിൻ്റെ 1 പുസ്തകത്തിൻ്റെ 17 അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സംരക്ഷകനാണ് ഈശോ തമ്പുരാൻ. ഇടയനാന്ന് ഈശോ ഇവിടെ ജപിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ, നമ്മൾക്ക് സംരക്ഷണം ഒരുക്കുന്നവനാണ്. അതുകൊണ്ടാണ് സങ്കീർത്തൻ്റെ പുസ്തകത്തിൻ്റെ 23 അധ്യായത്തിൽ ഈശോ സംരക്ഷകനായിട്ട് തന്നെ ദൈവത്തിൻ്റെ ഇടയസങ്കല്പത്തെ നമ്മൾ കാണുക. 3 ആമോസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ, ആമോസിൻ്റെ 7 ആമോസ് പുസ്തകത്തിൽ പറയുക, ഞാൻ പ്രവാചകനോ മറ്റോ അല്ല, ഞാൻ ഇടയനാണ്, പ്രബോധനം നൽകുന്നവനാണ്. പ്രബോധനം നൽകിക്കൊണ്ട് തൻ്റെ ജനത്തെ നയിച്ച വ്യക്തിയാണ് ആമോസ് എന്നുള്ള വ്യക്തി. അപ്പോൾ ഈശോ ഈ 4 അർത്ഥത്തിലും നല്ല ഇടയനാണ് എന്ന് പറയുമ്പോൾ ഈ 4 അർത്ഥത്തിലും ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിക്കുന്നവനാണ്,
നമ്മുടെ മറ്റുള്ളവരെ സംരക്ഷകനാണ്, അതോടൊപ്പം വിമോചകനാണ്, പ്രബോധനം നൽകുന്നവനാണ്. ഈ നാലർത്ഥത്തിലാണ് നമ്മൾ ഇടയസങ്കല്പത്തെ ഈശോ നല്ല ഇടയനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടയൻ്റെ ഒരു വേറെ ഒരു നെഗറ്റീവായിട്ടുള്ള സ്വഭാവം നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. സാമൂഹ്യ പുസ്തകത്തിൻ്റെ ദാവീദിൻ്റെ ഒരു നൂറാടുകളുണ്ടായിരിക്കും, ദാവീദ് നൂറാടുകളുണ്ടാക്കി അയൽപക്കത്തെ ഒരു പാവപ്പെട്ടൻ്റെ ഒരാടിനെ എടുത്ത് അതിന് അവനെ ശാസിക്കുന്ന പ്രവാചകനെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 30-ാം അധ്യായത്തെ യാക്കോബ് ലാബാനെ വെച്ച് ആടുകളെയൊക്കെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി അവന് സമ്പത്ത് വാരിക്കൂട്ടുന്ന യാക്കോബിൻ്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ലാബാനെ വെച്ച് അവൻ പണമുണ്ടാക്കുകയാണ്. അങ്ങനെ ആടുകളെ വിറ്റ് കാശാക്കുന്ന ഇടയന്മാരുടെ ചിത്രവും പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യേശു ഉപദേശിക്കുന്നത് ആടുകളേക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന വ്യക്തികളായിട്ട് മാറണം എന്നാണ് പറയുക. അപ്പം നമ്മൾ, ഞാനും നിങ്ങളും എല്ലാം ഈ ഇടയന്മാരാണ്. ഞാൻ ഈ സമൂഹത്തിൻ്റെയാലും നിങ്ങൾ കുടുംബത്തിൻ്റെ ഇടയന്മാരാണ്. നമ്മളെല്ലാവരും ഇടയന്മാരുടെ റോള് നമ്മുടെ കുടുംബത്തിൽ, നമ്മളായിരിക്കുന്ന സമൂഹത്തിലുമൊക്കെ നമ്മൾ നല്ലതായിട്ട് നിർവഹിക്കണം. മറ്റുള്ളവർക്ക് കൊന്ന് തിന്നുന്നവരാകാതെ, മറ്റുള്ളവരെ നശിപ്പിക്കുന്നവരാകാതെ, മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുന്ന വ്യക്തി, അത് പല വിധത്തിൽ നമ്മൾക്ക് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അറിച്ച് മറ്റുള്ളവരെ വളർത്തുന്നവരും മറ്റുള്ളവരെ പരിപോഷിപ്പിക്കുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവരും മറ്റുള്ളവരെ സംരക്ഷിക്കുന്നവരും മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുന്നവരും ആയിരിക്കണമെന്ന് ഈശോ തമ്പുരാൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷൻ്റെ 10-ാം അധ്യായത്തിലാണ് ഈശോ ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുവോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ. 3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അവസാനം ഈശോ തന്നെ പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അപ്പോൾ കുഞ്ഞാടുകൾ, ദൈവത്തോടുള്ള സ്നേഹം മറ്റുള്ളവരേക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. മറ്റുള്ളവരോടുള്ള സ്നേഹം ദൈവത്തെ സ്നേഹിക്കാൻ നമ്മളെ പ്രാപ്തരാക്കും. അതുകൊണ്ട് ദൈവസ്നേഹവും പരിസ്നേഹവും ഒരുപോലെ പോകുന്നവരാണ് എന്നാണ് നമുക്ക് അറിയാം. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ പരിപോഷിപ്പിക്കാനൊക്കെ നമുക്ക് പറ്റും. മറ്റുള്ളവരെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തെ നമുക്കും സ്നേഹിക്കാൻ സാധിക്കും. അപ്പോൾ ഈശോയുടെ ഇടയ സങ്കല്പം, ഈ 4 ഇടയ സങ്കല്പങ്ങൾ ഇന്ന് ഈശോ നല്ലിടയനാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. മറ്റുള്ളവർക്ക് ജീവൻ അർപ്പി ഹോമിക്കുന്നവനായിട്ട് മാറണം. മറ്റുള്ളവരുടെ വിമോചകനായിട്ട് മാറണം. മറ്റുള്ളവരുടെ സംരക്ഷകനായിട്ട് മാറണം. മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറണം. അത് ഞാനും നിങ്ങളും നമ്മുടെ ആയിരിക്കുന്ന സമൂഹത്തിൽ ഈ റോള് മനോഹരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനും അതങ്ങനെ നമ്മുടെ ജീവിതത്തെ നോമ്പിൻ്റെ അവസാന സമയത്തേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. അറിവുകൾ ശ്രദ്ധിക്കാം. കഴിഞ്ഞ ആഴ്ച വേദപ്രചാരം 12,350 രൂപ. അടുത്ത ഞായറാഴ്ച ഓശാന ഞായറാണ്. രാവിലെ 7 മണിക്ക്